തിരുമേനി തെളിഞ്ഞു വരും നാരായണാശിനി നാഗത്തിൻ്റെ കുഞ്ഞ് കുഞ്ഞിൻ്റെ പേര്. വാസവിയെന്നും കേശവിയെന്നും രണ്ട് സർപ്പങ്ങൾ ഇന്ന് ഇടവും വളവും ഇന്ന് നാരായണ ഉടയും ചൂടി നിൽക്കും പ്രകാരമിന്ന്. നമസ്കാരം, ഞാൻ സതീഷ് നാരായണനുണ്ടി. അങ്ങനെ ഒടുവിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആരംഭിച്ചു. എന്തായാലും എൻ്റെ ചുറ്റുപുറത്തുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനും ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. എന്തായാലും കർക്കിടക മാസമല്ലേ, നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ ഈ കർക്കിടക മാസത്തിൽ നടക്കുന്ന ഒരു നാടൻ കലാരൂപത്തെപ്പറ്റി തന്നെയാണ്, ബ്ലാവേലി വായന. കുട്ടിക്കാലത്ത് മാത്രമാണ് ഇത് കൂടുതലും കണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായി ഇതിനെപ്പറ്റി യാതൊരു വിവരവും നമ്മുടെ നാടുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതും യാദൃശ്ചികമായി അല്ലെങ്കിൽ അവിചാരിത്തം വിരുദ്ധം പോലെ ഇത് ചെയ്യാൻ എനിക്ക് സാധിച്ചതും. പരമാവധി വിവരങ്ങൾ പലയിടത്തുമായി കണ്ടും കേട്ടും മനസ്സിലാക്കിയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും വീഡിയോയുടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻ്റായി ചേർക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. മധ്യകേരളത്തിൽ കർക്കിടക മാസത്തിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് ബ്ലാവേലി വായന. മ്ലാവേലി, ഡാവേലി, രാവേലി എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. പണ്ടാരൻ അഥവാ വീരശൈവ സമുദായക്കാരാണ് മ്ലാവേലി വായിക്കുവാനായി വരുന്നത്. പരമശിവനാണ് ഇവരുടെ ആരാധനാമൂർത്തി. ഇവർ ശിവലിംഗം ധരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ശ്രീ മഹാദേവന്റെ ലീലകൾ വർണ്ണിച്ച് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന സന്ദേശമാണ് ബ്ലാവേലി വായന നൽകുന്നത്. നൂറിലധികം ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു പാട്ടുരൂപത്തിലാണ് ഇത് വിശദീകരിക്കുന്നത്. ഓരോ ചിത്രത്തിനും ഓരോ കഥയാണ്. ഈ കഥകൾക്കെല്ലാം ആധാരം ശിവപുരാണവും ബ്ലാവേലി വായനയ്ക്കായി എത്തുന്ന വ്യക്തി ശിവനാണെന്നാണ് സങ്കല്പം. പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണ് ഇതിന് ആസ്പദമായി പറയുന്നത്. കുട്ടികൾ ഉണ്ടാകാതെ ദുഃഖിച്ചിരിക്കുന്ന ദമ്പതികളുടെ വീട്ടിൽ ഒരു പരദേശി വരുന്നതും അവരുടെ ദുഃഖം കേട്ട് അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഒരു കഥ. ഇനി മറ്റൊന്നിൽ പറയുന്നത്, ഒരു ഗൃഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പൂർണ്ണ സംതൃപ്തി കിട്ടാതെ സദാസമയം ദുഃഖിച്ചിരിക്കുന്ന ദമ്പതികളുടെ ദുഃഖശമനത്തിനായി പരമശിവൻ സന്യാസി രൂപേണ വരുന്നതും ആതിഥേയ മര്യാദയുടെ ഭാഗമായി സന്യാസിയോട് ദമ്പതിമാർ എന്താണ് ഭോജനമായി അങ്ങേക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ 5 വയസ്സുള്ള ഏകമകനെ ഭോജനമായി നൽകണമെന്നും സന്യാസി ആവശ്യപ്പെടുന്നു. ഭക്ഷണം കഴിക്കുന്നത് വേറൊന്നുമല്ല, അവരുടെ മകനെ അറുത്ത് കറി വെച്ച് കൊടുക്കുവാണെങ്കിൽ അവരുടെ വീട്ടിൽ ഒന്ന് അന്നദാനങ്ങൾ ഭക്ഷിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ചെല്ലുവാണ്. അപ്പോൾ അവർ മനസ്സിലെ മനസ്സോടെ ഒരു മകനുള്ളൂ, ആ മകനെ അവർക്ക് ദാനമായിട്ട് കൊടുക്കുവാണ് ബലി അർപ്പിച്ച്. തുടർന്ന് ഗത്യന്തരമില്ലാതെ ദമ്പതിമാർ മകനെ ഭോജനമായി സന്യാസിക്ക് നൽകുന്നു. ഭോജനഗന്ധം മനസ്സിലാക്കിയ സന്യാസി ഇപ്രകാരം പറഞ്ഞു, മക്കളില്ലാത്ത ചോറ് മരുന്നും പിള്ളയില്ലാത്ത ചോറ് പുഴുവും ആകുന്നു. തുടർന്ന് ഇവരുടെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ സന്യാസി 5 വയസ്സുള്ള മകനെ 2 വയസ്സുകൂടി കൂട്ടി 7 വയസ്സുള്ള മകനെ തിരിച്ചു നൽകുന്നു. കൂടാതെ മാംസം വിളമ്പിയ പാത്രങ്ങളിലെല്ലാം സസ്യലതാദികളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഗന്ധം പരക്കുകയും അമ്മയുടെ മടിയിൽ വെച്ച് ലാളിക്കുന്ന മകനിൽ മാംസത്തിന്റെ ഗന്ധം മാറുകയും ചെയ്തു. പിന്നീടാണ് ആ സന്യാസി സാക്ഷാൽ ഭഗവാൻ പരമശിവനാണെന്നും തങ്ങളെ പരീക്ഷിക്കാൻ എത്തിയതാണെന്നും അവർക്ക് ബോധ്യപ്പെട്ടത്. ബ്ലാവേലിയിൽ വേറെയും സന്ദേശങ്ങളുണ്ട്. അതുപോലെ ഉമ്മര പടിമീൻ ഇരിക്കരുത്, രാത്രിയായാലും രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഉമ്മര പടിമീൻ ഇരിക്കരുത്, ഒറ്റക്കാലിൽ നിൽക്കരുത്. നമുക്ക് ഒറ്റക്കാല് നമുക്ക് തന്ന് രണ്ട് കാലം നിൽക്കണം, അപ്പോൾ രണ്ട് കാലം നിൽക്കാമുള്ളൂ. നമ്മൾ ഉമ്മര പടിമീൻ ഒരു കാരണവശാലും ഇരിക്കരുത്, വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും. അതൊക്കെ നമുക്ക് സന്ദേശമാണ് പറഞ്ഞിരുന്നത്. ഒറ്റക്കാലിന്മേൽ നിൽക്കരുത്, ഉമ്മറപ്പടിയിൽ ഇരിക്കരുത്, ശിശുക്കൾക്ക് നാമങ്ങൾ ചൊല്ലിക്കൊടുക്കണം, ബന്ധവെള്ളമുള്ളപ്പോൾ വെറും വെള്ളം കൊടുക്കരുത് തുടങ്ങി കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കേൾക്കേണ്ട സന്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലമുറകളായി ബ്ലാവേലി വായനയ്ക്ക് പോകുന്നവരാണ് ഷാജീവിന്റെ കുടുംബം. നന്നേ ചെറുപ്പം മുതൽ അച്ഛൻ ശിവന്റെ കൂടെ ബ്ലാവേലി വായനയ്ക്ക് ഷാജീവ് പോകാറുണ്ട്. ഇപ്പോൾ 13 വയസ്സുള്ള മകൻ ആരോമല്ലയെ കൂടെ കൂട്ടിയാണ് ഷാജീവ് ബ്ലാവേലി വായനയ്ക്ക് പോകുന്നത്. അതിന് പ്രധാന കാരണം ഇത് പഠിപ്പിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല, കൂടെ കണ്ടും കേട്ടും മനസ്സിലാക്കി പഠിക്കേണ്ട ഒന്നാണ്. മറ്റൊന്ന്, ഇത് അന്യം നിന്നു പോകരുത് എന്ന അതിയായ ആഗ്രഹമുള്ളതുകൊണ്ടുമാണ് ഷാജീവ് മകനെയും കൂടെ കൂട്ടുന്നത്. ഇത് ശരിക്കും ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ആരും തന്നെ ഇതിനൊന്നും അവനെ കൂടെ ഇറങ്ങാറില്ല. എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ അച്ഛനും അങ്ങനെ ഇങ്ങനെ കുറേ ആളുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കർക്കിടക മാസം, ശിവരാത്രി, പുലവീടുന്ന സമയം, ഭവനങ്ങളിൽ നടക്കുന്ന മറ്റു വിശേഷ അവസരങ്ങളിലെല്ലാം ബ്ലാവേലി വായന നടത്താറുണ്ട്. എങ്കിലും കർക്കിടക മാസത്തിലാണ് പ്രധാനമായും ബ്ലാവേലി വായന കൂടുതൽ കണ്ടുവരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെയാണ് ഇത് വായിക്കാനായി ഇവർ പോകുന്നത്.
വായനാവേളയിൽ വീടുകളിൽ നിന്നും ലഭിക്കുന്ന ദക്ഷിണയാണ് ഇവരുടെ വരുമാനം. എല്ലാ കർക്കിടക മാസം 1-ാം തീയതി ആമേട ക്ഷേത്രത്തിൽ നിന്നുമാണ് ബ്ലാവേലി വായനയ്ക്ക് ഇവർ തുടക്കം കുറിക്കുന്നത്. പണ്ടുകാലത്ത് ഒരു ദേശത്തേക്ക് ബ്ലാവേലി വായനയ്ക്കായി യാത്ര തിരിച്ചാൽ പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് തിരികെ വീട്ടിലെത്തുന്നത്. ഇത് ഒരു കാലത്തും അന്യം നിന്ന് പോകരുത് എന്നും കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുമാണ് ഷാജീവിന്റെ ആഗ്രഹം. പരമശിവൻ തിരുമേനി തെളിഞ്ഞു വരും നാരായണ ശനി നാഗത്തിൻ്റെ കുഞ്ഞ് കുഞ്ഞിൻ്റെ പേര് വാസവിയെന്നും കേശവിയെന്നും രണ്ട് സർപ്പങ്ങളിന്ന് ഇടവും വലവും ഇന്ന് നാരായണ കുടയും ചൂടി നിൽക്കും പ്രകാരമിന്ന് ഒറ്റക്കാലും മേ നിൽക്കരുത് ഉമ്മരപ്പടിമേലിരിക്കരുത് മൂസന്ധികമോന്ന് മഴകുന്നും അറിവില്ലാത്ത വൈദങ്ങളെ വിളിച്ച് അരികലിരുത്തി ഹരിനാരായണ ശിവരാമരാമ എന്നുള്ള ഓരോരോ നാമങ്ങളിന്ന് ചൊല്ലിക്കൊടുത്താൽ പുത്രയോഗത്തിന് തന്നെ ഗതികളെന്ന് മോക്ഷമുണ്ടായി വരും. ബന്ധവെള്ളം കിടക്കുമ്പോൾ വെറും വെള്ളം കുടക്കരുത്. വസ്ത്രദാനങ്ങൾ കൊടുത്തുപോയാൽ എന്നേക്കു തന്നെ ഗതികളെന്ന് ഗിരുവരമുണ്ടായി വരും. നാരായണ ശ്രീപാർവതിയമ്മ കൽപ്പിച്ച് തന്നിരിക്കുന്ന ഓരോരോ പാൽപശുവിന് നാല് മുലയുണ്ടമ്മേ ആർക്കിന്ന് എല്ലാവർക്കെന്ന് വച്ചാൽ ഒരു മുല ഇന്ന് കുടിക്കുന്ന കുടിക്കടാവിന് വീട്ടുടമസ്ഥന് അയൽവക്കത്തുള്ളവർക്ക് ചാത്തം ബലിബാബ് ഒരിക്കല് ഏകാദശി ഈശ്വരവട്ടത്തേക്കുള്ളവരെ വന്നു ചോദിക്കുന്നു അമ്മേ എനിക്ക് ഒരു മോര് തരണം അമ്മേ ചുണ്ടങ്ങയോളം വെണ്ണയും തരണമെന്ന് ചോദിച്ച നേരം മഹാഭാവി ഇന്ന് പശുവിനെ കണ്ടിട്ടും പാൽക്കലം തൊട്ടിട്ടും ഇന്നത്തേക്കു തന്നെ 7 ദിവസമായല്ലോ വന്നവരിന്ന് പോകുന്ന നേരം മഹാഭാവി ഇന്ന് പശുവിനെ കറക്കാൻ ചെന്നിരുന്ന നേരം കണ്ണ് രണ്ടും പൊട്ടുന്നു നടന്നാലും തപ്പുന്നു വാസവി ചന്ദ്രനാഗം മുകളിൽ അനന്ത സൈന്യങ്ങളും ഇന്ന് വേടനിന്ന് വനസകത്തിറങ്ങി വെള്ളം കുടിപ്പാൻ പോയ നേരം ഓരോരോ പുലികളെന്ന് പാഞ്ഞെത്തി വേടനെന്ന് അടുത്തുകണ്ട കൂവളമരത്തിൻ്റെ മുകളിൽ കയറി കൂവളത്തിൻ്റെ ഓരോരോ കൊമ്പം നടന്ന് ശിവനെ നടക്കെ ശിവലങ്ങ പുഷ്പാഞ്ജലി ചെയ്ത ഒരു നേരം വന്ന പുലിയെന്ന് കരിങ്കല്ലുമായി തോന്നി അന്നുണ്ടായി കുംഭമാസത്തിൽ ശിവരാത്രി ഉറക്കോഴിക്കലെന്ന് കിടത്താ തോണി കിടത്തുന്നു കെട്ടാ പെണ്ണ് കെട്ടുന്നു നാരായണ വഴിക്കുളങ്ങളെ കുത്തുന്നു വഴിയത്താണി ഇടിയിക്കുന്നു അസ്ഥിതീർത്ഥങ്ങൾ ഊട്ടുപുര കിട്ടുന്നു ഇന്നെൻ്റെ ഊട്ടുപുരയ്ക്കുമീതേ കാക്കയും കാകനും പക്ഷി വരുന്നേ പ്രാണി പോലും പറക്കുന്നില്ല പരദേശി ഇന്നെൻ്റെ മഠത്തിൽ വന്ന് അന്നദാനങ്ങൾ ഭക്ഷിച്ചു പോണം എന്തെല്ലാം കറികളുണ്ട് ആടുണ്ട് പരദേശി മാടുണ്ട് ഞാൻ ഇന്ന് ആടുമാട് കോഴി കുളവ തിന്നാൻ നഞ്ചുമുല നരമാമസം ഭക്ഷിക്കാറുള്ളൂ എന്നു വച്ചാൽ എന്താണ് പരദേശി ഒരുത്തിക്ക് ഒരു മകനായിരിക്കണം എഴുത്തിരുന്ന് ബാലകനായിരിക്കണം നാളെ ഉച്ചതിരിഞ്ഞ് തൻ്റെ കണ്ണിൽ നിന്നും തൻ്റെ ഭാര്യയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി ചോര പൊഴിയും മുൻപേ മകനെ അറത്തിനയ്ക്ക് കറി വച്ചു തരാന്നുണ്ടെങ്കിൽ മഠത്തിൽ വന്നുകൊണ്ടേ അന്നദാനങ്ങളെ ഭക്ഷിക്കാം ജീവകരുന്തക്കെട്ട് പൊന്നാര പുസ്തകം മകനിന്ന് വായിച്ചിരിക്കുന്ന നേരം എന്താണച്ചാ ഒരു നാളില്ലാത്ത വണ്ണം നട്ടുച്ച നേരത്തെ ഓടിപ്പോന്നു ഒരു കാര്യം മകനെ നിന്നെ കാണാൻ അമ്മാവന്മാർ വന്നിട്ടുണ്ട് എനിക്കിന്ന് അമ്മാവന്മാർ എന്തെല്ലാം ഓരോ തരം ആടയാഭരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മകനെ നിനക്ക് ഗോളചുറ്റാടയുണ്ട് നീലചുറ്റാടയുണ്ട് പൊന്നാര പുസ്തകം നാരായം എന്ന് വെച്ചാൽ അച്ഛനെന്നെ വെട്ടിവേവിക്കുന്ന മന്ത്രവാളിൻ്റെ പേരല്ലേ കുട്ടി നീ എന്നോട് തടതല പറയരുത് മകനെ പോരണമെങ്കിൽ പോരൂ ഞാനിന്ന് പോരണമെങ്കിൽ പോരാം നടത്തിക്കൊണ്ടേ പോവരുത് കാലുമേ മുള്ളുപോലും കൊണ്ടാൽ പരദേശി നിന്നെ അന്നമെടുക്കില്ല നാരായണ ഞാനിന്ന് ഗുരുവാശാന് ഗുരുലക്ഷണയും കൂടത്ത് വീട് വിട്ട് ഇറങ്ങിപ്പോന്ന ഒരു നേരം എനിക്കിന്ന് ഭൂമിയാകെ ഇരുട്ടാകെ തോന്നുന്നു കല്ലും കാവേരി മറന്നാലും പെറ്റ മാതാവിനെ മറക്കരുതേ അച്ഛനെന്നെ എണ്ണ കുപ്പിയെടുത്തേ മിഴക്കിളക്കി ഇഞ്ചഭാഗം വിളഞ്ചിക്കൊണ്ട് വീരാളിപ്പട്ടുകൊണ്ട് ഈറങ്ങളെല്ലാം തോർത്തി കാറ്റോട് കടലോട് മലകുലുങ്ങുന്ന ഊഞ്ഞക്കട്ടിലമ്മേ കൊണ്ടക്കിടത്തി ഹരിനാരായണ ശിവരാമരാമ എന്നുള്ള നാമം ജപിച്ച് അച്ഛൻ തന്നെ മകൻ്റെ കഴുത്തു കണ്ടിച്ചു
പെറ്റമാതാവ് ബോധം കെട്ട് വീഴുന്നു. അറിവേ ഗുരുതകന്യെ വെള്ളാട്ടി പെണ്ണ് വന്ന് തല കണ്ടിച്ച് തീയിലിട്ട് കാച്ചി ഉരുളിട്ടേ ഇടിച്ചും കൊണ്ട് ഓരോരു കലങ്ങൾ നോക്കി അടച്ചു മൂടുന്നു. എല്ലിക്കറി, ഉടൽക്കറി, തലക്കറി, ഇറച്ചിക്കറി, ചോരക്കറി, നാരായണ അടിച്ചു തളിച്ച് ഇലയും വച്ച് മണിക്ക് നാല് പീഠങ്ങളും ഇട്ട് പരദേശിക്ക് അന്നദാനങ്ങൾ വിളമ്പി കൊടുത്തു. ഒരു പിടിവാരി മണത്ത് നോക്കുന്ന നേരം മക്കളില്ലാത്ത ചോറ് മരുന്നാകുന്നു വെണ്ണെ, പിള്ളയില്ലാത്ത ചോറ് പുഴുവാവുന്നു. നിന്റെ ധർമ്മത്തിൻ്റെ ഗുണം പോയെന്നറിഞ്ഞിട്ടില്ല മുറ്റത്തിറങ്ങി നിന്നും കൊണ്ട് എൻ മകനെ ശീലാളയെന്ന് മൂന്ന് ചൂട് വച്ച് മൂന്ന് വിളിച്ചു ഒരു നേരം. അഞ്ചു വയസ്സിൽ അറുത്തൊരു കുട്ടി ഏഴു വയസ്സിൽ ഇന്നേ തോറ്റെന്നല്ലോ പെറ്റ മാതാവ് മകനെ മടിയിൽ വച്ച് മണത്ത് നോക്കുന്ന നേരം മകൻ്റെ മേത്ത് കായം കറിവേപ്പിലം പലവണങ്ങൾ വീശുന്നു. വച്ച കളങ്ങളിൽ ഇന്നേ നോക്കുന്ന നേരം നാരായണ പാവയ്ക്ക കോവയ്ക്ക പടവലങ്ങ പൈറ്റുന്തീരച്ചിങ്ങ വെള്ളയാനപ്പുറത്ത് കൊണ്ടോതരൻ കുടലുമൂതി. ഋഷികൾ മുനികളെ മയിൽ വാഹനങ്ങളെ അറുപത്തിമുക്കോടി അസ്രമുനികളെ ചേർന്നൊരു കാലം നാരായണ ഈ സ്ഥലത്ത് വച്ച് ബ്ലാവേലി ഇന്ന് വായിപ്പിച്ചു കേൾക്കും. നിങ്ങളുടെ സന്തതി തറവാട് തെളിഞ്ഞു വരും. മരിച്ചുപോയ പിതൃക്കൾക്ക് ഗതിമോക്ഷമുണ്ടായി വരും. ആലുവത്തേവരെന്ന് തിരുമനസ്സുണ്ടായി വരുമെന്ന് പഴനിവേലായുധൻ സ്വാമി മധുരമീനാക്ഷിയമ്മ കടാക്ഷമുണ്ടായി വരും.